ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുള്ളു. ഇത് നിലയിലെ സോപാനം സംഗീത സ്കൂളാണ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ റിച്ച് ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. നമ്മുടെ നെല്ലയിലെ വിഘ്നേഷാണ്. പാലക്കാട് സംഗീത കോളേജിൽ നിന്ന് പഠിച്ച സതീഷ് മാഷിൻ്റെയും ബിന്ദു ടീച്ചറുടെയും മകനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വിഘ്നേഷിനെ അറിയാം. വിഘ്നേഷിൻ്റെ ബ്രദറും നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു സംഗീത ഫാമിലിയിൽ നിന്ന് ശരിക്കും പറഞ്ഞ മൃദംഗത്തിലും വയലിനിലും എക്സ്പെർട്ടായി വരുന്ന, അല്ലെങ്കിൽ ഇനി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിഘ്നേഷിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമുക്ക് വിഘ്നേഷിനെ ഒന്ന് പരിചയപ്പെടാം. വിഘ്നേഷ് എത്ര നാളായി മൃദംഗം ഉപയോഗിച്ച് തുടങ്ങിയിട്ട്? മൃദംഗം ഞാൻ 5-ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ആ, ഇതിനുള്ള ഒരു പ്രചോദനം എന്താണ്? എൻ്റെ അമ്മ അച്ഛൻ സംഗീതമായിട്ട് ആദ്യമേ നിന്ന് ബന്ധമുള്ളവരാണ്. അമ്മ പാട്ട് ടീച്ചറാണ്, അച്ഛൻ വയലിനിസ്റ്റു. അപ്പോൾ ഇവരെന്നെ ആദ്യം മുതലേ പാട്ടും വയലിനും പഠിപ്പിച്ചിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴും കച്ചേരികളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത് മൃദംഗത്തിനോടാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ, അച്ഛൻ്റെ സുഹൃത്തും ഒരു വലിയ ഒരു ആർട്ടിസ്റ്റായ പാലക്കാട് കെ.എസ്. മഹേഷ് കുമാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് സാറിൻ്റെ അടുത്ത് തൊട്ട് പഠിക്കുന്നത്. 5-ാം ക്ലാസ് മുതലേ സാറിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. ഒരാൾ റിച്ച് ആവുക എന്ന് പറയുന്നത് ഒരാളുടെ സാമ്പത്തിക സ്ഥിതി മാത്രമല്ലല്ലോ, അദ്ദേഹം സമൂഹത്തിന് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നാച്ചുറലായിട്ട് അവർക്ക് കിട്ടുന്ന എബിലിറ്റീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അവർക്ക് റിച്ച്നെസ് ഉണ്ട്. ഇപ്പോൾ സംഗീതം ഒരു വലിയ റിച്ച്നെസ് ആണെന്നാണ് പറയുന്നത്. റിച്ച്നെസ് ഇൻ ഡിഫറൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംഗീതത്തിൽ എന്തൊക്കെ അംഗീകാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? സംഗീതത്തിൽ എനിക്ക്, ഞാൻ 8-ാം ക്ലാസ് മുതൽ +2 വരെ നന്ദിക്കര സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ 8-ാം ക്ലാസ് മുതലേ യുവജനോത്സവത്തിനൊക്കെ പങ്കെടുത്തിരുന്നു. ഓക്കെ. അപ്പോൾ 8 തൊട്ട് +2 വരെ എനിക്ക് സ്റ്റേറ്റിൽ മൃദംഗത്തിൽ 1-ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ സ്കൂളുകാരും ടീച്ചർമാരും അവിടുത്തെ അധ്യാപകന്മാരും എല്ലാവരും നല്ല ഒരു പ്രചോദനം നൽകിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ കാരണമാണ് എനിക്ക് ഇത്ര അംഗീകാരങ്ങൾ തന്നെ ലഭിക്കാൻ കാരണം. കൂടെ എൻ്റെ സാറും എല്ലാവരും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയലിനിലും ഞാൻ പങ്കെടുത്തിരുന്നു, യുവജനോത്സവത്തിലും എല്ലാത്തിലും. അതിലും എനിക്കിതുപോലെ സ്റ്റേറ്റ് ലെ ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലെ ഗ്രേഡ് കിട്ടി. ഇത് എപ്പോഴാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? പ്രാക്ടീസ് ശരിക്കും ചെയ്യാൻ ഏറ്റവും നല്ല സമയം കാലത്ത് നേരത്തെയാണ്. കാലത്ത് നേരത്തെ ചെയ്താൽ കയ്യിൽ കൂടുതൽ കൈകൾ വരാൻ എളുപ്പമാണെന്നാണ് പറയുക. അത് സാറ് പറഞ്ഞതാണ്. കാലത്താണ് ചെയ്യാറ് പ്രാക്ടീസൊക്കെ. ആരാണ് ഇതിൽ ശരിക്കും റോൾ മോഡലായിട്ടുള്ളത്? അച്ഛനാണ് റോൾ മോഡൽ. ഓരോരുത്തരുടെ ശൈലി വ്യത്യസ്തമാണ്. ഓരോ മൃദംഗിസ്റ്റും വേറെ വേറെ ആയിട്ടാണ് വായിക്കുക. അപ്പോൾ എൻ്റെ സാറിന് തന്നെ റോൾ മോഡലായിട്ടാണ് എനിക്ക് പോകാൻ ആഗ്രഹം. എന്താണ് ആളുടെ പേരെന്ത്? പാലക്കാട് കെ.എസ്. മഹേഷ്. പാലക്കാട് കെ.എസ്. മഹേഷ് ആണ് ഇപ്പോൾ മനസ്സിലുള്ള ഒരു എന്താ പറയുക, ഒരു റോൾ മോഡലായിട്ടുള്ളത്. ഓക്കെ. ഭാവി ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭാവിയിൽ സംഗീതത്തിൽ തുടരാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. കൂടെ എന്തെങ്കിലും ചെറിയൊരു ജോലി. ഇപ്പം ഞാൻ BSc Physics ആണ് പഠിക്കണേ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു ജോലി. പിന്നെ സംഗീതം തന്നെയാണ് മെയിനായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം. ഇതിൽ ഉയർന്നു പോകാൻ വളരെ താല്പര്യമുണ്ട്. വിഘ്നേഷിൻ്റെ ജീവിതത്തിന് വെളിച്ചം കൊടുക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. എന്തായാലും നമുക്ക് സതീശൻ മാഷയും ബിന്ദു ടീച്ചറെയും പരിചയപ്പെടാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഇപ്പോൾ എനിക്കൊരു 48 വയസ്സായി, ആ സമയത്താണ് ചെറുപ്പകാലത്ത് നമ്മുടെ നെല്ലായിയെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിന് അതിൽ പ്രാധാന്യം ഉണ്ടായില്ല. കർണാടക സംഗീതത്തിന് നമുക്ക് പഠിക്കാനൊരു അവസരം ഉണ്ടായിരുന്നില്ല.
ആ സമയത്താണ് ഞങ്ങൾ സംഗീതം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാനിതിൽ പ്രവേശിക്കുന്നത്. ഞാൻ തുടക്കം തന്നെ ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന തൃശ്ശൂർ ശ്രീ രാജേന്ദ്ര സാറിൻ്റെ അടുത്താണ് ഞാൻ വയലും പഠിച്ചത്. അദ്ദേഹം ഒരു പ്രശസ്തനായ മ്യൂസീഷ്യനാണല്ലോ, ഒരുപാട് സിനിമകൾക്ക് മ്യൂസിക് എഴുതിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല ഇല്ല, അദ്ദേഹം കർണാട്ടിക് ക്ലാസിക്കിൻ്റെ കർണാട്ടിക് ക്ലാസിക് മാത്രം വായിക്കുന്ന ആളാണ്. പക്ഷേ നേരത്തെ ക്ലാസിക്കൽ മ്യൂസിക്കിലാണ്, മ്യൂസിക്കിലാണ് ആളുടെ ഇതല്ലേ, ക്ലാസിക്കൽ മ്യൂസിക്കിലാണ്. അത് കഴിഞ്ഞ് ഞാൻ പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ ആണ് എൻ്റെ അധ്യയനം പൂർത്തിയാക്കിയത്. എല്ലാം ഒരുപാട് ആൾക്കാർ അവിടെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംഗീത ജീവിതം. എന്തായാലും ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇത്രയും വർഷങ്ങളായല്ലോ. അപ്പോൾ ആദ്യകാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു ഇതിലേക്ക്? നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ഈ പ്രോത്സാഹനത്തിൻ്റെ കുറവാണോ? അല്ല, അതെ, അത് അന്ന് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭയങ്കര ബുദ്ധിമുട്ടുകളല്ലേ, ആർക്കും പഠിക്കാൻ പോകും, അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. എല്ലാ വീടുകളിലും ബുദ്ധിമുട്ടുകൾ, പിന്നെ നല്ല സംവിധാനങ്ങളില്ല. അപ്പൊ നമുക്ക് നമ്മളെങ്ങനെയൊക്കെയോ പഠിച്ചു എന്നുള്ളത്. അല്ല, പാലക്കാട് ചെമ്പൈ സംഗീത വിദ്യാലയത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ഒരു ഗുരുശിഷ്യ ബന്ധം അങ്ങനെയല്ല, അതിനകത്ത് ഫീസ് കൊടുക്കണം നമ്മൾ? വേണ്ട, ഗവൺമെന്റ് സംഗീത കോളേജാണ്. ഗവൺമെന്റ് സംഗീത കോളേജാണ്, അവിടെ 4 പ്രൊഫസർമാർ ക്ലാസ് എടുത്തിരുന്നു, അവരുടെ കീഴിലാണ് ഞാൻ. ഇത് ജന്മനായുള്ള ഒരു ടാലന്റ് ആണല്ലോ ഇത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഇതിലേക്ക് വരിക എന്നുള്ളത്. ടീച്ചർ ഒരു വോക്കൽ ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണല്ലോ, ഇത് എന്താ പറയുക, ഏതെങ്കിലും ഒരു ഇത് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാമോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? സംഗീതം ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാളാന്ന് വിചാരിച്ചു, അവരോട് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കേൾക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, മനസ്സിലായോ? പാടാൻ കഴിവില്ലെങ്കിലും കേൾക്കാൻ കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ സംഗീതം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ആയാലും അത് നമുക്ക് മനസ്സിനെ ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് സംഗീതത്തിൽ കൂടെ മാനസികമായിട്ട് നമുക്ക് നല്ലൊരു റിലാക്സാക്ഷൻ അവിടെ വരും. അപ്പം ഞാൻ എന്റെ ചെറുപ്പം മുതൽക്കേ ഞാൻ പാട്ട് കേട്ട് വളർന്ന ഒരാളാണ്. അച്ഛനമ്മയും അല്ലെങ്കിൽ പാരമ്പര്യമുണ്ട്, അച്ഛൻ്റെ അച്ഛൻ ചെമ്പയുടെ ഒക്കെ ഭയങ്കര അടുത്ത സുഹൃത്തായിരുന്നു. അച്ഛന്റെ വീട് കോട്ടായിയാണ്, ഗ്രാമത്തിനുള്ളിലാണ് അച്ഛന്റെ വീട്. അപ്പോൾ ശരിക്കും ഒരു അനുഗ്രഹം തന്നെയായിരുന്നു അത്, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ അമ്മ അതേപോലെ ഗാനഭൂഷണം കഴിഞ്ഞതാണ്. അപ്പം അമ്മ ആദ്യമൊക്കെ ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. അന്നൊന്നും പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് അങ്ങനെ ഇരിക്കാനൊരു ഇത് തോന്നിയിട്ടില്ല അന്നൊന്നും. പിന്നെ അമ്മൂമ്മമാർ രണ്ടാളും നന്നായി പാടുമായിരുന്നു. അപ്പം അങ്ങനെ സംഗീതം കേട്ടന്നെ ഞാൻ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ 10 ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തായാലും സംഗീതത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ തിരിയും എന്നുള്ളൊരു, അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു നിശ്ചയം വന്നത്. അതുവരെ നമുക്ക് അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളതും അറിയില്ലായിരുന്നു. കൂടുതലായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് നമ്മളെ വീട്ടുകാർക്കും അതിനൊരു ഇതുണ്ടായില്ല. അവർക്കൊക്കെ അറിയുന്നല്ലാണ്ട് ഇത് പഠിച്ചാലുള്ള ഗുണം, അത് ചെയ്താലുള്ള ഗുണം അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് അവർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പം 10 ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തായാലും ജീവിതത്തിൽ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചത്. ഞാൻ നന്ദികര സ്കൂളില് സംഗീത അധ്യാപികയായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ അവിടെ ആദ്യകാലത്തിൽ ഒരു മോറിയും കുറവിയും വായിക്കാം. ഓക്കെ.
സുഹൃത്തുക്കളെ, ഞാനൊരു വീഡിയോ ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട് യൂട്യൂബിൽ. നെല്ലായി ന്യൂസ് ഫീഡ് എന്നാണ് തൽക്കാലം അതിനൊരു പേരിട്ട് വിളിക്കുന്നത്. അപ്പം നെല്ലായിൽ നടന്നിട്ടുള്ള മുൻകാലങ്ങളിൽ നടന്ന മരണം, കല്യാണം, പൊതു മീറ്റിങ്ങുകൾ, ചില ഇൻ്റർവ്യൂസ്, അപ്പോൾ നമുക്ക് നമ്മുടെ കാരണന്മാരെയും ബാക്കിയുള്ളവരൊക്കെ ഓർത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ മരിച്ചുപോയ ആൾക്കാരെ ഓർത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ലൈബ്രറി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതൊന്ന് കാണാം. അപ്പം എനിക്ക് എല്ലാവരും ഒരു സഹായം വേണ്ടത്, ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പം യൂട്യൂബ് ചാനലിൽ പോകുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ അതൊന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാം, 100 പേര് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരു നെയിം അതിനുണ്ടാക്കാൻ പറ്റും. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. എന്തായാലും ആനന്ദപുരത്ത് ബിവറേജ് വരാൻ പോകും, ബിവറേജിൻ്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ആൾക്കാരുടെ, പൊതുജനങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ പോസ്റ്റിൽ കാണും. താങ്ക് യു സോ മച്ച്.